ഹായ് മക്കളെ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയറെങ്കിലും ചെയ്യുക ലൈക്ക് ചെയ്തിട്ടെങ്കിലും കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞാൻ ഇത്രയൊക്കെ വീഡിയോകളിട്ടു എനിക്ക് ഇത്രയൊക്കെ നിങ്ങൾ സപ്പോർട്ട് തരുന്നുണ്ട് ആ സപ്പോർട്ട് തരുന്നവരെ എല്ലാവരും അവരവരുടേതായ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കേൾക്കുമ്പോഴാണ് അതിനൊരു ഉത്സാഹങ്ങൾ ഉണ്ടാകുക നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനും നിങ്ങളുടെ പ്രോത്സാഹനം കിട്ടുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം നമുക്കുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ തെറ്റ എന്തെങ്കിലും ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എനിക്ക് യാദൃശ്ചികമായിട്ടൊരു വീഡിയോ കാണാനിടയായി അപ്പോൾ അതിനകത്ത് പിന്നെ ഒരു മനുഷ്യന് മൃഗീയമായിട്ട് കയ്യിലിരുന്ന ഈ വടി കൊണ്ടോ പിന്നെ ചുറ്റിയ കൊണ്ടോ ഒക്കെ അടിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കുക അതിന് മനുഷ്യന് ഒരു മനുഷ്യത്വം കൊടുക്കാനുള്ള ഒരു പ്രവണത നമ്മൾ ആരിലും ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് അന്യ സംസ്ഥാനത്തിലായാലും ഇവിടെ ആയാലും എവിടെ ആയാലും മനുഷ്യന് ഒരു കുറച്ചെങ്കിലും ഒരു ദയ മനുഷ്യനോട് കാണിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും ഒരു മനുഷ്യനിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഇതാണ് ഒരു ദയനീയാവസ്ഥ കാണുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ഉള്ളൊന്ന് അലിയണം അതാണ് നമുക്ക് ഏറ്റവും മുഖ്യമായിട്ട് വേണ്ടത് നമ്മുടെ ആരെങ്കിലും ദുരിതങ്ങൾ കാണുമ്പോൾ കൈകൊട്ടി നിന്ന് ചിരിക്കുന്നവരാകരുത് നമ്മുടെ സുഹൃത്തുക്കൾ ആരും നമ്മൾ അവരെ സഹായിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും തയ്യാറായിട്ട് മുമ്പോട്ട് വരണം എന്ന് തന്നെയാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഞാൻ പാവങ്ങളെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പിന്നെ സാമ്പത്തികമായി കഴിവില്ല എങ്കിലും ഞാൻ ഷെയർ ചെയ്തും അവർ പല ഗ്രൂപ്പിലേക്കും പല ആൾക്കാരിലേക്കും നമ്മുടെ പുറോസ് കുന്നംപറമ്പിലിൻ്റെ കൂട്ടായ്മയുണ്ട് അതിലോട്ടും ഗ്രൂപ്പുണ്ട് അതിലേക്കും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അവൻ്റെ കണ്ണിൽ കാണുന്നത് വരെ നമ്മൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആരായാലും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ ഒരു രംഗം കാണുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഒരു ഏതാണ്ട് ഒരു മാനസികമായ ഒരു വിഷമം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ അതിനോട് യോജിക്കുന്നവർക്ക് നമ്മളെ കമൻറ്റിൽ വന്ന് പറഞ്ഞ് അത് ഇതാക്കാം അപ്പം കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ് ദീർഘിപ്പിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ ഞാൻ ആ വീഡിയോൻ്റെ വിഷ്വൽസ് ഒന്ന് എടുത്ത് കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പം ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു മനുഷ്യനെ ഇട്ട് കാണിക്കുന്ന കാട്ടായ അത് അവൻ്റെ ആ കരച്ചിൽ സഹിക്കില്ല വലിയ ചുറ്റിക കൊണ്ടും കൂടം കൊണ്ടും ഒക്കെയാണ് അവനെ തല്ലുന്നത് അത് ഏത് വർഗമാവട്ടെ ഏത് മനുഷ്യനുമാകട്ടെ ഒരു കരുണയില്ലാത്ത ഒരു മൃഗത്തോട് പോലും നമുക്കൊരു അനുകമ്പ തോന്നും ഏതൊരു മനുഷ്യജീവിക്കായാലും അല്ല മൃഗത്തിനായാൽ പോലും മനുഷ്യനോട് അനുകമ്പ തോന്നുന്നുണ്ട് സൗണ്ട് കുറച്ച് അപ്പോൾ മൃഗത്തിനായാൽ പോലും നമുക്ക് ഒരു കരുണ തോന്നുന്നുണ്ട് ഒരു ജീവിയോട് ഒരു മനുഷ്യനായിരുന്നിട്ട് പോലും നമുക്ക് ഇത്ര വിവരം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ ഫലം ആ മനുഷ്യർ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്
അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അവരുടെ വീട്ടിലേക്ക് ഒരു പിന്നെ ഒരു ഒരു മിണ്ടാപ്രാണി കടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ആട്ടിൻകുട്ടിയാണ് ഇപ്പോ നമ്മളൊരു വേല് കെട്ടി ആ വേല് കെട്ടി കഴിഞ്ഞ അപ്പോൾ ആ വേലിക്കകത്തേക്ക് അതിനറിയാവോ ഇത് നോ എൻട്രി ആണ് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് അയാൾ അതിൻ്റെ കൊങ്ങായിക്ക് പിടിച്ച് എടുത്തുകൊണ്ട് വന്ന് പുറത്ത് കളഞ്ഞു അതിൻ്റെ കൊങ്ങായിക്ക് പിടിച്ചെടുത്തോണ്ട് വരുവാണ് അയാൾ എന്നിട്ട് പുറത്ത് പിന്നെ റോഡിലോട്ട് അങ്ങ് ഇട്ടു എത്ര ക്രൂരതയാണെന്ന് ആലോചിച്ച് നോക്ക് അത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നോക്കുമ്പോൾ അത് വീഡിയോ ഓൺ കാണിക്കുന്നില്ല എന്താ പറ്റുന്നറിയില്ല അത് ലോക്ക് എന്ന് കാണിക്കുന്നു അത് ചെയ്തത് ഭയങ്കര ക്രൂരതയാണെന്ന് അവർക്ക് അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും അവരത് ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു എന്താ ഇപ്പോൾ ലോക്ക് എന്നാണ് കാണിക്കുന്നത് ഇത് എന്താ കൊന്തോന്ന് എനിക്കറിയില്ല നിങ്ങൾ കണ്ടു മനസ്സിലായി ഇതിങ്ങനാണ് കാണിക്കുന്നത് എന്താ അതിലോട്ട് എഴുതിയ കാര്യങ്ങളും നിങ്ങൾ കണ്ടു വായിച്ചു നോക്കും ഒരു മിണ്ടാപ്രാണി അതിന് എനിക്ക് വിശക്കുന്നു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയാൻ അറിയില്ല അത് കാണുന്നതൊക്കെ തിന്നും അത് നിൻ്റെതാണോ എൻ്റെതാണോ എന്നൊന്നും അത് നോക്കുകയല്ല അപ്പം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതല എന്നും പറഞ്ഞ് അതൊന്ന് വന്ന് തിന്നു കടിച്ചു എന്നും പറഞ്ഞപ്പോൾ ഞാൻ എത്ര വാഴ നട്ടു എൻ്റെ വാഴയുടെ പിന്നെ ഇലയൊക്കെ വന്ന് അത് തിന്നു അല്ലെങ്കിൽ പ്ലാവിൻ്റെ ഇല വന്ന് തിന്നു ചെറിയ തൈയായിരുന്നു ആ പ്ലാവിൻ്റെ ഇല വന്നത് തിന്നു എന്നും പറഞ്ഞ് അതിനെ ഇപ്പം നമുക്ക് കൊല്ലാൻ പറ്റുമോ പിടിച്ചുകൊണ്ട് പോയി അതിൻ്റെ ഉടമസ്ഥനെ ഇനി മേലാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വിടരുത് എന്ന സമാധാനപരമായിട്ടല്ലേ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ മക്കളെ പറയാതിരിക്കുക അപ്പോൾ എൻ്റെ മക്കൾ ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് എഴുതി അറിയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് പിന്നെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ അമ്മയെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അമ്മ അകപ്പെട്ടുപോകും അമ്മയെ ദയവ് ചെയ്ത് സഹായിക്കുക ഇത്രയും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം